മിച്ചഭൂമി കേസിൽ പി വി അൻവർ എം എൽ എക്കെതിരെ പരാതി നൽകിയ വിവരാവകാശ പ്രവർത്തകൻ കെ വി ഷാജി മലപ്പുറത്ത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംരക്ഷണത്തിലായി പി വി അൻവറിന്റെ പ്രസ്താവനകളോട് സാധാരണഗതിയിൽ പ്രതികരിക്കാതിരിക്കുകയാണ് ഭേദം. കാരണം അദ്ദേഹം വലിയ രീതിയിലുള്ള ഗവേഷണങ്ങൾ നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വിവിധ ഗവേഷണങ്ങൾ നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ മഴക്കാടുകളെ ജപ്പാനിൽ മഴ പെയ്യിക്കാനും അത്തരത്തിലുള്ള വലിയ അറിവുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ അർഹിക്കുന്ന പുച്ഛത്തിൽ എഴുതി തള്ളേണ്ടതാണ്. പക്ഷേ കേരളം ഉറ്റുനോക്കേണ്ട, കേരളത്തിലെ ഇന്ത്യക്ക് മാതൃകയായ ഭൂപരിഷ്കരണം നടന്നിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ആ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചുകൊണ്ട് ഈ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നിട്ടുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ജനപ്രതിനിധിയായി വർഷങ്ങളായി ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചുകൊണ്ട് അധിക ഭൂമി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനപ്രതിനിധി, അദ്ദേഹത്തിനെതിരെ സർക്കാർ നിയോഗിച്ച സമിതി അധികം ഭൂമിയുണ്ട് എന്ന് കണ്ടെത്തുകയും ആ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാസ്തവവിരുദ്ധവും കളവായതും ജനങ്ങളെയും ഇവിടുത്തെ മാധ്യമങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയ്ക്ക് മറുപടി പറയണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വിശദീകരണവുമായി എത്തിയിട്ടുള്ളത്. അദ്ദേഹം പ്രധാനമായി പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ ഈ ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് പരാതിയുമായി സർക്കാർ തലത്തിലും കോടതികളിലും അതുപോലെ തന്നെ ലാൻഡ് ബോർഡിലും നേരിട്ട് ഹാജരായി കേസ് നടത്തി ഒടുവിൽ അദ്ദേഹത്തിന്റെ 6.24 ഏക്കർ ഭൂമി കണ്ടെത്തണം എന്ന നിയമ നടപടികൾ തുടങ്ങിവെക്കുന്നത് ഏഷ്യാനെറ്റും കെ വി ഷാജിയും ചേർന്നുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ പ്രധാനമായിട്ടുള്ളൊരു വാദം, ഒരാരോപണം. പി വി അൻവർ മനസ്സിലാക്കേണ്ടത് ഇത് ഏഷ്യാനെറ്റും പി വി അൻവറും തമ്മിലുണ്ടായിട്ടുള്ള ഡിസ്പ്യൂട്ട് എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളതാണ്. അതെന്തുകൊണ്ടുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള രീതിയിലും കഴിഞ്ഞ 10-25 വർഷമായി മാധ്യമ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലും അതിന്റെ അണിയറ കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല. മലപ്പുറത്ത് സി പി എമ്മിന്റെ പാർട്ടി സമ്മേളനം നടന്നിരുന്ന കാലത്ത് മലപ്പുറത്ത് ആ സമ്മേളനത്തിന്റെ ചില രഹസ്യങ്ങൾ പാർട്ടിക്ക് ചോർത്തി കൊടുത്തതിന് കേരളത്തിൽ വളർന്നു വരേണ്ട ഒരു മാധ്യമ പ്രവർത്തകനെ ആ സ്ഥാപനത്തിൽ നിന്നും മാറ്റി കൈരളിയിൽ വലിയ ഉന്നത സ്ഥാനം കൊടുത്ത് ഒതുക്കി തീർത്ത ചരിത്രമുള്ളൊരു പ്രസ്ഥാനമാണ് സി പി എം. പി വി അൻവർ അതിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഏഷ്യാനെറ്റിനകത്തുണ്ടായിരുന്ന ഒരു മാധ്യമ പ്രവർത്തകയെ സ്വാധീനിച്ച് ഏഷ്യാനെറ്റിന്റെ അകത്ത് നടന്നിരുന്ന ഒരു ഇന്റേണൽ വിഷയത്തെ ചോർത്തിക്കൊടുത്ത് ആ ചോർത്തിക്കൊടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകി ആ വിഷയമാണ് ഏഷ്യാനെറ്റ് പി വി അൻവറും തമ്മിലുള്ള നിയമ യുദ്ധത്തിന് കളം വയ്ക്കുന്നത്. ആ മാധ്യമപ്രവർത്തക ഇന്ന് ഏത് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് എന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ആ മാധ്യമ സ്ഥാപനം ഇന്ന് ആരുടെ കൈകളിലാണ് എന്നും അറിയാം. ആ മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമകൾക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത്. എന്തുമാത്രം സാമൂഹ്യ വിരുദ്ധ, ജനവിരുദ്ധ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ആ ചാനലിന്റെ ഉടമകൾ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ആ ചാനലിലേക്ക് കുടിയേറി പറത്ത ഏഷ്യാനെറ്റിൽ നിന്നും പറിച്ച് ആ ചാനലിലേക്ക് പറിച്ചു നട്ട ആ വ്യക്തി സി പി എമ്മിന്റെ ബന്ധു ചരിത്രം പരിശോധിച്ചാൽ ആരാണ് എന്നും നമുക്കറിയാം. അപ്പൊ ആ വിഷയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അൻവർ മനസ്സിലാക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു നിയമവ്യവഹാരമല്ല അൻവറിനെതിരെ ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ 14 ജില്ലകളിലും വിവരാവകാശ നിയമം ഉപയോഗിച്ചുകൊണ്ട് സാധാരണ മനുഷ്യന്റെ ജീവിത പ്രാരാബ്ദങ്ങളെ, പ്രശ്നങ്ങളെ, പരാതികളെ പരിഹരിച്ചെടുക്കുന്നതിന് വേണ്ടി 100% സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന വിവരാവകാശ കൂട്ടായ്മയുടെ പല ഇടപെടലുകളുടെ ഒരു ഭാഗമായി കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ സാമാജികരുടെ സ്വത്തുവിവരങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സന്ദർഭത്തിലാണ്, കൂട്ടായി നടക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ സന്ദർഭത്തിലാണ് ശ്രീ പി വി അൻവറിന്റെ അഫിഡാവിറ്റ് കാണാനിടയാവുന്നത്. 200 ഏക്കറിലധികം ഭൂമി തന്റെ കൈവശമുണ്ട് എന്ന് അദ്ദേഹം 2 തവണ സത്യവാങ്മൂലത്തിൽ പറഞ്ഞു. ആ സത്യവാങ്മൂലമാണ് ഞങ്ങളെ സംബന്ധിച്ചോളം, വിവരാവകാശ കൂട്ടായ്മയെ സംബന്ധിച്ചോളം ഈ കേസിന്റെ അടിസ്ഥാന ശില. അവിടെ നിന്നാണ് ഞങ്ങൾ വിവരാവകാശ നിയമപ്രകാരവും അല്ലാതെയും ശ്രീ പി വി അൻവറിന്റെ ഭൂമി സംബന്ധിച്ച രേഖകൾ എടുത്ത് നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ അതിന്റെ അവകാശം വിവരാവകാശ കൂട്ടായ്മയിലെ ഈ മേഖലയിൽ, വിവരാവകാശ കൂട്ടായ്മയിലെ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പല രീതിയിലുള്ള പ്രവർത്തന ശൈലിയാണ്. പി വി അൻവറിന്റെ വിഷയത്തിൽ അതിന് നേതൃത്വം നൽകുകയും അതിന്റെ ഗവേഷണത്തിൽ ഏർപ്പെടുകയും അതിന്റെ രേഖകൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വിവരാവകാശ പ്രവർത്തകർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈ അച്ചീവ്മെന്റ്, അല്ലാതെ ഏഷ്യാനെറ്റിനല്ല. അത് ദയവ് ചെയ്ത് പി വി അൻവർ മനസ്സിലാക്കണം.
അതുപോലെ തന്നെ പി വി അൻവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ശ്രീ ഷാജഹാനും ഏഷ്യാനെറ്റിന്റെ കോഴിക്കോട് റീജിയണൽ ഹെഡായിട്ടുള്ള ഷാജഹാനും കെ വി ഷാജിയും ചേർന്ന് ഗൂഢാലോചന നടത്തി ആണ് ഈ വ്യവഹാരങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നാണ്. ഷാജഹാനെ ഞാൻ എന്റെ വ്യക്തി ജീവിതത്തിൽ ആകെ രണ്ട് തവണയാണ് കാണുന്നത്, അത് ഈ കേസ് തുടങ്ങുന്നതിന് മുമ്പാണ്. ഇത്ര കാലത്ത് എന്റെ മാധ്യമ ജീവിതത്തിനിടയിലും പൊതുജീവിതത്തിനിടയിലും ഷാജഹാനെ ഒരു തവണ പോലും ഫോണിൽ ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള എന്നെയാണ് എല്ലാ കേസ് നടക്കുന്ന സന്ദർഭങ്ങളിലും, ലാൻഡ് ബോർഡിൽ എല്ലാ ദിവസവും കേസ് നടക്കുന്ന സന്ദർഭങ്ങളിൽ എന്നെ നിരവധി തവണ ഷാജഹാൻ വിളിക്കുന്നു എന്നും, അതുപോലെ തന്നെ കേസ് കഴിഞ്ഞാൽ വൈകിട്ട് ഞാനും ഷാജഹാനും ഏതെല്ലാം ഹോട്ടലിലാണ് പോകുന്നത് എന്നും കൃത്യമായ തെളിവുകൾ ശ്രീ അൻവറിന്റെ കയ്യിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അൻവർ ആ തെളിവ് കോടതിയിൽ ഹാജരാക്കേണ്ടതായിട്ട് വരും. ഇതുവരെ എന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടാത്ത, എന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഇതുവരെ ഒരു ഫോണും ചെയ്യാത്ത ഷാജഹാനും ഞാനും കൂടി ഫോണിലും അല്ലാതെയും നേരിട്ടും ഗൂഢാലോചന നടത്തിയാണ് സർക്കാരിനെ കൊണ്ട് ലാൻഡ് ബോർഡിനെ കൊണ്ട് ഈ 6.24 ഏക്കർ ഭൂമി തിരിച്ചു പിടിക്കാൻ ഓർഡറിട്ടത് എന്ന് തെളിവുകളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ തെളിവുകൾ പി യു അൻവർ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അദ്ദേഹത്തിനെതിരെ മാനനഷ്ടത്തിന്, അപകീർത്തികരമായ ഈ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ഭീഷണിയാണ്. മാധ്യമ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നു, മാധ്യമ സ്ഥാപനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് കേരളത്തിലെ സി പി എമ്മും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ പി വി അൻവർ മനസ്സിലാക്കേണ്ടത്, അത്തരം ഭീഷണിയിലൊന്നും വഴങ്ങുന്ന ഒരാളല്ല ഞാൻ. കാരണം പി വി അൻവർ കമ്മ്യൂണിസ്റ്റ് ആവുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് ആവുകയും കമ്മ്യൂണിസ്റ്റ് ദർശനത്തിനനുസരിച്ചിട്ട് ജീവിതം മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള ആർജവത്തോടു കൂടി ആണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അൻവറിന്റെ ഭീഷണിയൊക്കെ അവരുടെ കയ്യിൽ വെച്ചാൽ മതി, അത്തരം ഭീഷണിക്ക് വഴങ്ങുന്ന ഒരാളല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ കൃത്യമായി തന്നെ ഈ ഭൂരഹിതർക്ക് അൻവറിനെ പോലുള്ള ഭൂസ്വാമിമാർ കൈവശം വെച്ചിട്ടുള്ള അധിക ഭൂമി കണ്ടുപിടിച്ച് അത് സർക്കാരിൽ നിക്ഷിപ്തമാക്കി ഭൂരഹിതരായിട്ടിന്ന് കേരളത്തിൽ ഭൂമിക്ക് വേണ്ടി സമരം നടത്തുന്ന 10,000-ക്കണക്കിന് മനുഷ്യർക്ക് ആ ഭൂമി എത്തിച്ചു നൽകാനുള്ള വിവരാവകാശ കൂട്ടായ്മയുടെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ആ ശ്രമങ്ങൾ അൻവറിന്റെ ഭീഷണിക്ക് വഴങ്ങി നിർത്തിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, അദ്ദേഹം മാധ്യമങ്ങളോടും അല്ലാതെയും അദ്ദേഹത്തിന്റെ സെൽഫായും അദ്ദേഹത്തിന്റെ വീഡിയോകളിലും ഒക്കെ പറഞ്ഞിരുന്നത് അദ്ദേഹം നിയമവിരുദ്ധമായി ഒരു തൊണ്ടു ഭൂമി പോലും കൈവശം വെച്ചിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ 200 ഏക്കറിലധികം ഭൂമിയുണ്ട് എന്ന് പറഞ്ഞത് ഞാനല്ല, ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളല്ല, അദ്ദേഹം തന്നെ ആവർത്തിച്ച് നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിലാണ് അദ്ദേഹത്തിന് 200 ഏക്കർ ഭൂമിയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഭൂമി കണ്ടുകെട്ടാൻ തീരുമാനിക്കുന്നത് പി വി അൻവർ യാതൊരു തരത്തിലുള്ള ഡോക്യുമെന്റുകളും ലാൻഡ് ബോർഡ് മുമ്പേ ഹാജരാക്കിയിരുന്നില്ല. ഈ വിഷയത്തിൽ 2 ജില്ലാ കളക്ടർമാർ, കോഴിക്കോട് മലപ്പുറം ജില്ലാ കളക്ടർമാർ, ഇദ്ദേഹത്തിന് അമിത ഭൂമി ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണുണ്ടായിട്ടുള്ളത്. 2 കളക്ടർമാർ ആ കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടും പി വി അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു തുണ്ട് ഭൂമി അധികമായി കയ്യിലില്ല എന്നാണ്. ഇപ്പോൾ 6.24 ഏക്കർ ഭൂമി അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് എന്ന് ഏറ്റവും പരിമിതപ്പെടുത്തിക്കൊണ്ട് സർക്കാർ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടും ഏറ്റവും പരിമിതപ്പെട്ട രീതിയിൽ എല്ലാ തെളിവുകളും 56 ഏക്കർ ഭൂമിയുടെ പ്രമാണങ്ങൾ, വിവിധ ജില്ലകളിലുള്ള അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും പേരുള്ള പ്രമാണങ്ങൾ ഹാജരാക്കുകയും അതിന്റെ വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ചിട്ടുള്ള രേഖകൾ ഹാജരാക്കുകയും ചെയ്തിട്ടും അതൊന്നും തന്നെ പരിഗണിക്കാതെ അദ്ദേഹത്തിന് 6.24 ഏക്കർ ഭൂമിയേ ഉള്ളൂ എന്ന് പറഞ്ഞ ആ ഭൂമി തിരിച്ചു പിടിക്കണം എന്ന ഉത്തരവ് വന്നിട്ടും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഭൂമിയും കയ്യിലില്ല എന്നുള്ളത്.